فلسطين ഐക്യദാർഢ്യവുമായി മുസ്ലിം ലീഗ് സംഘടിപ്പിക്കുന്ന മനുഷ്യ മഹാ റാലി ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള ദൃശ്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് കേരളത്തിന്റെ എമ്പാടുമുള്ള എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകരും പലസ്തീന അനുകൂലിക്കുന്നവരും എല്ലാം കോഴിക്കോട് കടപ്പുറത്തേക്ക് ഒഴുകി വരികയാണ് ഓരോ ജില്ലകളിൽ നിന്നും ഓരോ പഞ്ചായത്തുകളിൽ നിന്നും മുസ്ലിം ലീഗിന്റെ സംഘടനാ സംവിധാനം എത്രത്തോളം കെട്ടുറപ്പുള്ളതാണെന്ന് വ്യക്തമാക്കുന്ന വിധത്തിലാണ് ആളുകളുടെ ഒഴുക്ക് എനിക്ക് പിന്നിൽ കാണുന്നത് വലിയ ജനസാഗരം തന്നെയാണ് ഇത് തുടർച്ചയായി ഒഴുകി വന്നുകൊണ്ടേയിരിക്കുകയാണ് കോഴിക്കോട് കടപ്പുറത്തേക്ക് ഓരോ ജില്ലകളിൽ നിന്നും ഓരോ പഞ്ചായത്തുകളിൽ നിന്നും ഓരോ യൂണിറ്റുകളായി മുസ്ലിം ലീഗിന്റെ കമ്മിറ്റികൾ വരുന്നു ആളുകൾ വരുന്നു അവര് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു കടപ്പുറത്തേക്ക് കടപ്പുറത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അധികം ആളുകളെ അണിനിരത്താൻ കഴിയുമെന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് കണക്ക് കൂട്ടുന്നത് കാരണം അത്രയധികം ആളുകൾ എത്തുന്നുണ്ട് സ്ത്രീകളുണ്ട് അതുപോലെ തന്നെ വൃദ്ധരായ ആളുകളുണ്ട് പുരുഷന്മാരുണ്ട് എല്ലാവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഒരൊറ്റ മന്ത്രം മാത്രമേ ഉള്ളൂ ഒരൊറ്റ മുദ്രാവാക്യം മാത്രമേ ഉള്ളൂ ഞങ്ങൾ പലസ്തീനോട് ഐക്യപ്പെടുന്നു പലസ്തീൻ ജനതയ്ക്ക് നീതി വേണം പലസ്തീന് ഐക്യദാർഢ്യവുമായി മുസ്ലിം ലീഗ് നടത്തുന്ന മനുഷ്യാവകാശ മഹാറാലിയുടെ ദൃശ്യങ്ങളിൽ നമ്മൾ എപ്പോഴും കാണുന്നത് പലസ്തീനുള്ള പിന്തുണ തന്നെയാണ് ഇന്നും വന്ന വാർത്തകളിൽ ഏതാണ്ട് 6500ലധികം പേർ പലസ്തീനിൽ മരിച്ച വാർത്ത നമ്മൾ ഞെട്ടലോടുകൂടിയാണ് കണ്ടത് 19 ദിവസമായി തുടരുകയാണ് ഇവിടുത്തെ ഗസയ്ക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ യുദ്ധം ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്ന് തന്നെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പലസ്തീൻ ഐക്യദാർഢ്യം തന്നെയാണ് കോഴിക്കോട് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയ ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടക്കുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് സംഘടനാപരമായും എത്രത്തോളം കെട്ടുറപ്പ് തങ്ങൾക്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു ഒരു ജനമഹാറാലി തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് നോക്കുക ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തളിപ്പറമ്പ് മുസ്ലിം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ജാഥയാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെ എല്ലായിടത്തു നിന്നും കേരളത്തിന്റെ എല്ലായിടത്തു നിന്നും ഇത്തരത്തിൽ മുസ്ലിം ലീഗ് കമ്മിറ്റികൾ ജാഥയായി ഇവിടേക്ക് വരുന്നുണ്ട് അതിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുസ്ലിം ലീഗിന്റെ സംഘടനാ പാഠവുമാണ് മുസ്ലിം ലീഗിന്റെ എല്ലാ കമ്മിറ്റികളിൽ നിന്നും ആളുകളെ എത്തിക്കാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗ് രാജ്യത്തു തന്നെ ആദ്യമായിട്ട് അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഒരു പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനമാണ് കേരളത്തിൽ കോഴിക്കോട് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധയും ഇതോടകം തന്നെ ഈ ഈ ജനമഹാറാലി എത്തിയിട്ടുണ്ട് ഇന്ന് ഉച്ച മുതൽ തന്നെ ദേശീയ മാധ്യമങ്ങളിലടക്കം തത്സമയ റിപ്പോർട്ടുകൾ ഈ റാലിയുമായി ബന്ധപ്പെട്ടുണ്ട് അതായത് രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന ഒന്നായി മുസ്ലിം ലീഗിന്റെ ഈ ജാഥ മാറിയിരിക്കുന്നു ഈ മനുഷ്യ മഹാറാലി മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എല്ലായിടത്തു നിന്നും ഉയരുന്ന മുദ്രാവാക്യം ഒന്ന് മാത്രമാണ് പലസ്തീന് പിന്തുണ പലസ്തീനിൽ മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം അതുതന്നെയാണ് എല്ലാവരും ഉന്നയിക്കുന്ന കാര്യം എല്ലാവരും ഉയർത്തുന്ന മുദ്രാവാക്യം അത് തന്നെയാണ് പരിപാടി 3 മണിക്ക് തുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് 3 മണി കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും ആളുകൾ ഒഴുകി ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഭാഗത്തു നിന്നും ഞാൻ നേരത്തെ കാണിച്ച വീഡിയോകളിലുണ്ട് കാസർഗോഡ് നിന്നുണ്ട് കണ്ണൂരിൽ നിന്നുണ്ട് തൃശ്ശൂരിൽ നിന്നുണ്ട് അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് വിവിധ കമ്മിറ്റികൾ മുനിസിപ്പാലിറ്റി തിരിച്ചുള്ള കമ്മിറ്റികളായി തന്നെ അല്ലെങ്കിൽ യൂണിറ്റുകളായി തന്നെ ആളുകൾ ഒഴുകിയെത്തുന്നുണ്ട് അത് മുസ്ലിം ലീഗിൻ്റെ സംഘടനാ പാഠവത്തിൻ്റെ ഒരു അടയാളം കൂടിയാണ് നോക്കുക ആളുകൾ ഇത് വീക്ഷിക്കാൻ വന്നിട്ടുള്ള ആളുകൾ നമുക്ക് ഈ വഴിയരിൽ കാണാം ഇതിലെയാണ് നേരെ കടപ്പുറത്തേക്ക് കോഴിക്കോട് ബീച്ചിലേക്ക് പോകുന്നത് അപ്പോൾ ഈ റാലി കാണുവാൻ വേണ്ടി തന്നെ ആളുകൾ ഒരുപാട് പേരെത്തിയിട്ടുണ്ട് ഇവരോട് നമുക്കൊന്ന് പ്രതികരണം ചോദിക്കാം എന്താണ് ഇത് കണ്ടിട്ട് തോന്നുന്നത് മുസ്ലിം ലീഗിന്റെ ഒരു ആവർത്തനം മാത്രമാണ് മുസ്ലിം ലീഗിന്റെ കരുത്ത് തെളിയിക്കുകയാണ് അപ്പോ അത് തന്നെയാണ് ആളുകൾ പറയുന്നത് ചേട്ടാ എന്താണ് പാവങ്ങളെ കൊന്നുകൊടുക്കുന്ന പ്രതിഷേധ പ്രകടനമാണ് ഇത് ഇവിടെ അത് ഇത്രയധികം ആൾക്കാർ പങ്കെടുക്കുമ്പോൾ ആവേശമാണ് എല്ലാരും ഇതിനോടുള്ള പ്രതിഷേധമാണ് പറയുന്നത് പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ്
അവസാനിക്കുന്നില്ല ഈ പ്രതിഷേധം, ഇനി മുമ്പോട്ട് പോകും. ഇത് ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്ന പ്രശ്നമല്ല. ഇത് എന്താണ് പറയാള്, നമ്മളൊരു മുസ്ലിം ലീഗുകാരനല്ല, ഞങ്ങളൊരു കോൺഗ്രസ്സുകാരനാണ്. ഈ പ്രകടനം കാണാൻ വേണ്ടി ഇവിടെ എത്തിയതാണ്. കണ്ണൂരിന്ന് വളരെ ഉഷാറായി തോന്നുന്നു, വളരെ നല്ലതായി തോന്നുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്, കാഴ്ചക്കാരായും ആളുകൾ വരുന്നുണ്ട്. കാണുന്നവർക്കെല്ലാം ഇതൊരു ആവേശ കാഴ്ച, അല്ലെങ്കിൽ പലസ്തീൻ ജനതയോടുള്ള ഐക്യപ്പെട്ടുകൊണ്ടുള്ള കാഴ്ചയാണ്. കുറേ ആളുകൾ നോക്കുക, ഇവിടെ പല ഭാഗങ്ങളിലായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് ഇവരുടെ പ്രതികരണങ്ങൾ തേടാം. എന്താണ് ഒക്കെ വളരെ ഭംഗിയായിട്ട് നടക്കണ കാര്യങ്ങളൊക്കെ? മുസ്ലിം ലീഗിന്റെ ആളാണ്. എവിടുന്ന വരുന്നേ? ഞാൻ മുക്കം ചെന്ന. ഒരുപാട് പേര് വന്നിട്ടുണ്ടോ? ഒരുപാട്. ഇങ്ങനെ ഇത്രയും ആളുകളെ സംഘടിപ്പിച്ച് മുസ്ലിം ലീഗ് ഒരു പരിപാടി നടത്തുമ്പോൾ എന്താണ് നമുക്ക് മുസ്ലിം ലീഗ് എന്നുള്ളതല്ല, ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനു വേണ്ടി ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളത് നമ്മളൊരു അഭിമാനം തോന്നുന്നുണ്ട്. അഭിമാനം അത് ഇന്ന ആളുകൾ എന്നില്ല, അത് എല്ലാവർക്കും നമ്മൾക്ക് അതിന്റെ മാന്യമായ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും. പലസ്തീൻ വിഷയത്തിൽ എന്താണ്? പലസ്തീന്റെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളെ വ്യാസയായിട്ടുള്ള പ്രശ്നമല്ല, അത് അവിടുത്തെ ചെറിയ ചെറിയ പിള്ളേരെ നമ്മളെ കൊന്നു തീർക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് അവർക്ക് മെയിൻ ഉള്ളത്. വലിയ പ്രശ്നം ഇതാണ്. ഇവിടുത്തെ ജനങ്ങളുടെ, നമ്മൾ കാണുന്ന ആളുകളുടെ ഒക്കെ ഇന്ന് കുറെ പേരുടെ പ്രതികരണം എടുത്തു. ഇതിലൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട് പലസ്തീനെതിരെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിൽ. എന്താണ് ഈ വിഷയത്തിൽ, പലസ്തീൻ വിഷയത്തിൽ എന്താണ്? നല്ല കാര്യമാണ് ഇങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ കുട്ടികളൊക്കെ മരിച്ചു വീണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രതിഷേധം കൊണ്ട് അതെന്തെങ്കിലും കുറച്ചെങ്കിലും ഓൽക്ക് തിരിച്ചു പോകാൻ പറ്റുകയാണെങ്കിൽ അതാവട്ടെ എന്നുള്ളത്. ലോകം മുഴുവൻ ഇത് ശ്രദ്ധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ശ്രദ്ധിക്കണം. ഇത്രയും മനുഷ്യരാല് വേറെ ഇടം ഉണ്ടാവാനാ? കോഴിക്കോട് കടപ്പുറ ഇന്ന് കാണട്ടെ, എല്ലാവരും കാണട്ടെ. അതാണ്, ഇത് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പരിപാടിയായി മാറുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അതിനുള്ള കാരണം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയധികം ജനങ്ങൾ പങ്കെടുക്കുന്ന, അതായത് ഇത്രയധികം ആളുകളെ അണിനിരത്തിക്കൊണ്ട് പലസ്തീൻ ഐക്യദാർഢ്യം പറയുന്ന, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു ജനമഹാറാലി എന്ന പരിപാടി ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് ഈ ജനമഹാറാലി എത്താനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. ആ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഇന്ന് ഉച്ച മുതൽ തന്നെ ടൈംസ് നൗ ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ ഈ വിഷയം, ഈ ജനമഹാറാലി, മുസ്ലിം ലീഗിന്റെ ഈ പരിപാടി ലൈവായി തന്നെ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അതായത് രാജ്യത്തിന്റെ ശ്രദ്ധ ഈ പരിപാടിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ എത്തുന്നു എന്നുള്ളതും വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിന്റെ സംഘാടന പാഠവും എത്രത്തോളം വലുതാണ് എന്ന് അടയാളപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയായിരുന്നു. കാരണം ഒറ്റ വിളിയിൽ ഇത്രയധികം ആളുകൾ, 100,000-ൽ അധികം ആളുകൾ എന്തായാലും ഉണ്ടാകുമെന്നാണ് പ്രാഥമികമായുള്ള കണക്ക്. ഇത്രയും ആളുകളെയൊക്കെ ഒരൊറ്റ വിളിയിൽ അണിനിരത്താനുള്ള കരുത്ത് മുസ്ലിം ലീഗിന് ഉണ്ട് എന്നുള്ളത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും അഭിനന്ദനാർഹമായ കാര്യമാണ്. എന്ന് മാത്രമല്ല, ഇങ്ങനെ ജനങ്ങളെ ഇളക്കി മറിച്ചുകൊണ്ട് പലസ്തീൻ അനുകൂലമായിട്ടുള്ള അങ്ങേയറ്റത്തെ പഞ്ചായത്തായ മുള്ളങ്കൊല്ലി പഞ്ചായത്തിൽ നിന്നാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. വളരെ ത്യാഗം സഹിച്ചുകൊണ്ടാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായിട്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോൾ ഒരെതിർപ്പും വകവെക്കാതെ മുഴുവൻ ആളുകളും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിലിപ്പോ ഇത്ര ആൾക്കാർ വന്നില്ല കേരളം മുഴുവൻ. മുസ്ലിം ലീഗ് എന്ന സംഘടനയുടെ ഏറ്റവും വലിയ ശക്തി വിളിച്ചോതിക്കൊണ്ടുള്ള ഒരു മഹാപ്രകടനമായിരിക്കും ഇവിടെ ഉണ്ടാവുക. ചരിത്ര സംഭവമായിരിക്കും തീർച്ചയായിട്ടും, ഒരു ചരിത്രപരമായ സംഭവമായിരിക്കും. അതാണ് അവസാനമായി പറയാനുള്ളത്. ഒരു ചരിത്ര സംഭവമായി മാറുകയാണ് മുസ്ലിം ലീഗിന്റെ പലസ്തീൻ ഐക്യദാർഢ്യ മനുഷ്യാവകാശ റാലി എന്നത്. കോഴിക്കോട് എന്നല്ല, കേരളം എന്നല്ല, ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയായി മുസ്ലിം ലീഗിന്റെ റാലി മാറുകയാണ്. കോഴിക്കോട് ബീച്ചിൽ നിന്നും യദു നാരായണൻ, ദ ജേണലിസ്റ്റ്. പ്രിയപ്പെട്ടവരെ, ഈ പൈലറ്റ് വാഹനം കടന്നുപോകാനുള്ള സൗകര്യം ചെയ്തു തരണമെന്ന് അറിയിക്കുകയാണ്. We are victors.